പ്രശ്നം ഗുരുതരം, കാര്യം നിസാരം. ഈ സംഭവം ഡയലോഗ് നമ്മൾ കുറേ തവണ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്ന സമയത്ത് ഒരു വീട്ടിലായിരുന്നു, ഒരു ആൻറ്റി ഉണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ കുറച്ച് ഗേൾസും ഉണ്ട്. ഞങ്ങൾ നിന്ന വീടിന്റെ തൊട്ട് പുറയിൽ വേറൊരു വീടുണ്ട്. ആ വീടിന്റെ ഇത് ഈ വീടിന്റെ കൂടെ മതിലിങ്ങനെ ചേർന്നിട്ടായിരിക്കുന്നത്. അപ്പം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം വലിയ വഴക്ക്. എന്തിനാ വഴക്കെന്നറിയാവോ? ഈ ടേബിൾ മാറ്റില്ലേ, അത് കഴുകിയിട്ട് ഞങ്ങളുടെ വീട്ടിലെ ആൻറ്റി ഇങ്ങനെ കുടഞ്ഞിട്ട് അഴയിൽ വിരിച്ചിട്ടു, അഴയിലല്ല സോറി, ഈ മതിലിൽ വിരിച്ചിട്ടു. അപ്പം അവരുടെ മതിലയിലോട്ടും കൂടിയാണ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കണേ. അപ്പൊ അവിടുത്തെ ആൻറ്റി ചോദിക്കുവാ, ഹാ നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നേ, ഞങ്ങളുടെ മതിലയിലും കൂടെ എങ്ങനെയാ വിരിച്ചിടുന്നത്, ഞങ്ങളുടെ മതിൽ ഒന്നാമത് ഇടിഞ്ഞ് വീഴാനൊക്കെ നിൽക്കുന്ന, അപ്പോഴാണോ നിങ്ങളുടെ ടേബിൾ മാറ്റ് ഇതിൽ വിരിച്ചിടുന്നതെന്നൊക്കെ. ടേബിൾ മാറ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മള് അയ്യേതെന്തൊരു ചീള് കേസാണ് എന്നായി പോയി. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെയാണോ ഇത്രേ വലിയ പ്രശ്നം ആകുന്നതെന്നൊക്കെ ചിന്തിച്ചു പോയി. ഇത് ശരിക്കും ഒരു കാര്യ നിസാരം പ്രശ്നം ഗുരുതരമല്ലേ, അല്ലേ? ഇതുപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പിണങ്ങിയിട്ടുണ്ട്. വേണ്ടായിരുന്നു എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. ഞങ്ങൾ ആ പിണക്കം വളരെ നിസ്സാര കാര്യത്തിനുണ്ടായിരുന്ന ഒരു പിണക്കാണ്. ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തുറന്നുള്ള ഞാൻ ഒരാളോട് അങ്ങനെ ഒരു പിണക്കം കൊണ്ട് തുറന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സോൾവ് ആയി, ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ബട്ട് സ്റ്റിൽ ഒരാവശ്യമില്ലായിരുന്നു തോന്നി. വളരെ കുഞ്ഞു കാര്യം ഇങ്ങനെ കൊണ്ടു നടന്നു ഗുരുതരമാക്കി. പിന്നീട് അത് സംഭവിച്ചിട്ടില്ല കേട്ടോ. ആൻഡ് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം ചിലപ്പോൾ ഇപ്പം എൻ്റെ പപ്പയും മമ്മിയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ വലിയ ഇട്ടപ്പൊത്തും ആർഗ്യുമെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ പ്രശ്നം. അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മമ്മി ഉദ്ദേശിച്ച ചായപ്പൊടി അല്ല പപ്പ മേടിച്ചോണ്ട് വന്നത്, ഈ ചായപ്പൊടിയുടെ മണം മമ്മിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ് മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർഗ്യുമെൻ്റ് ഉണ്ടായാലും പപ്പയും മമ്മിയും പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്ത് അവരൊരു വശത്താവും. നമ്മളെങ്ങാനും ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് അവരങ്ങോട്ട് കൂട്ടാൻ വന്നിട്ട് പരിപാടിയുടെ വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ ചിലപ്പം സഹോദരങ്ങൾ തമ്മിലായിരിക്കാം, ബന്ധുക്കൾ തമ്മിലായിരിക്കാം, അയൽവക്കക്കാർ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഹസ്ബൻഡ് വൈഫിലും ഒക്കെ തമ്മിലായിരിക്കാം, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിനായിരിക്കും പ്രശ്നം ഉണ്ടാവുക. സോറി പറയാനുള്ള മടി കൊണ്ട്, അല്ലെങ്കിൽ ഈഗോ സോൾവ് ചെയ്ത് ജയിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഈഗോ എന്ന് പറയുന്ന ആ വിഷം ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാതിരിക്കും. എന്നിട്ട് വലിയ ഗുരുതര പ്രശ്നമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. എന്തിനാ, കുറെ വർഷം കഴിഞ്ഞ് ചിന്തിക്കും, പക്ഷേ ഇത്രയും നാൾ വെറുതെ കളഞ്ഞല്ലോ, ഇതൊക്കെ നേരത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളായിരുന്നു, വളരെ നിസ്സാരമായിട്ടുള്ള ചീൽ കേസായിപ്പോയി എന്ന് നമുക്ക് തന്നെ തോന്നും. എന്തിനാണ് സമയങ്ങളാണ് കുറച്ച് വിവേകത്തോടെ ചിന്തിച്ചിട്ട് പറ്റുവാണെങ്കിൽ ആ ഈഗോ അങ്ങ് മാറ്റി വെച്ചിട്ട് അതങ്ങ് സോൾവ് ചെയ്യുന്നേ. ഇങ്ങനത്തെ കുറെ വൃത്തിയുടെ വർഷങ്ങളുണ്ട്. എന്തിനാണ് വെറുതെ.